നിർമ്മാണത്തിലിരിക്കെ ബീം തകർന്നു വീണ കോഴിക്കോട് കൂളിമാട് പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം ഇന്ന് പരിശോധന നടത്തും. വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം അൻസാറിന്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. ബീമുകൾ തകർന്നു വീണതിന്റെ കാരണം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഇപ്പോൾ കൂളിമാട് പാലം തകർന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീധരൻ കുറിയടത്ത് ചേരുന്നുണ്ട്. ശ്രീധരൻ, നല്ല മഴയാണ്. എന്തായാലും ഇത് കരാർ കമ്പനി ഒരു വിശദീകരണം നൽകി, ഏതാണ്ട് രാഷ്ട്രീയ നേതൃത്വം മന്ത്രിമാരൊക്കെ അത് ഏറ്റുചൊല്ലി. പൊതുമരാമത്ത് വകുപ്പിനെതിരെ ആരോപണം ഉയരുമ്പോൾ അതിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്ത് കാര്യമെന്നൊക്കെ ഒരു ഭാഗത്ത് വിമർശനമുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന അന്വേഷണം, എപ്പോഴാണ് തുടങ്ങുക, എന്തൊക്കെയായിരിക്കും പരിശോധിക്കുക? പി ജി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ കരാർ കമ്പനി നൽകിയ വിശദീകരണം മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് മുന്നിലുള്ളത്. എങ്കിലും ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര അന്വേഷണം എന്നുള്ള രീതിക്കുള്ള പരിശോധനയ്ക്കാണ് ഇന്നിപ്പോൾ തുടക്കമിടുന്നത്. വിജിലൻസ് വിഭാഗം പ്രധാനമായും ഇതിൻ്റെ സാങ്കേതിക ഭാഗങ്ങൾ തന്നെയാണ് പരിശോധിക്കുക. നേരത്തെ ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം, ഹൈഡ്രോളിക് ജാക്കി ഇത് ഉറപ്പിക്കുന്നതിനിടയിലുണ്ടായ വലിയൊരു പിഴവാണ് ഈ മൂന്ന് പ്രധാന ബീമുകൾ തകർന്നു വീഴാൻ കാരണമെന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുക. പ്രത്യേകിച്ചും ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ വളരെ ശക്തമായ മഴയുണ്ടായിരുന്നു. ജാക്കി ഉറപ്പിക്കുക സ്വാഭാവികമായും പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ ബലം, ഈ സ്ഥലത്തിൻ്റെ ഘടന തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കും. ആ സമയത്ത് എന്തെങ്കിലും പിഴവുണ്ടായോ, സൂപ്പർവിഷണൽ ഭാഗത്ത് പോലും ഉണ്ടായ പിഴവ് അത് കാര്യമായി തന്നെ ആരോപിക്കുന്നുണ്ട്. മേൽനോട്ടത്തിന് കൃത്യമായ ആളുണ്ടായിരുന്നില്ല. ഒപ്പം ഈ പറയുന്നത് പോലെ ഈ നനഞ്ഞ മണ്ണ്, ഒപ്പം അവിടെ ഇത്തരം ഭാരമേറിയ വസ്തു ഉറപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന മറ്റ് പിഴവുകൾ, ഇതെല്ലാം തന്നെ ആയിരിക്കും വിശദമായും പരിശോധിക്കുക. മറ്റൊന്ന്, ഇതിൻ്റെ സ്ട്രക്ചറൽ സംവിധാനത്തിൽ എന്തെങ്കിലും പിഴവുകളോ അപാകതകളോ ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കും. ഇപ്പോൾ പാലത്തിൻ്റെ മറു ഭാഗങ്ങൾ, അതായത് പൊളിയാതെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, അവയ്ക്കും കാര്യമായ തകരാറുകളുണ്ടോ എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിലെ മറ്റ് സാങ്കേതിക കൂട്ടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും പരിശോധനയ്ക്ക് വിധേയമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഈ അന്വേഷണം തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുക. മറ്റൊന്ന്, അതായത് യന്ത്ര തകരാറാണോ അല്ലയോ എന്നുള്ള കാര്യം ആദ്യം സ്ഥിരീകരിക്കണം. ഇനി അങ്ങനെ യന്ത്ര തകരാറാണെങ്കിൽ പോലും ഈ തകർന്ന സ്പാനുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ, മറ്റ് സ്ട്രക്ചറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിലൊക്കെ ഉപരിയായി ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും ഏറ്റവും കുറഞ്ഞത് സ്ഥലത്ത് സൂപ്പർവിഷൻ ഉണ്ടാകണം. ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഇതൊക്കെ വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നൊരൊറ്റ സന്ദർശനം കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുമോ, തുടർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം തുടരുമോ? തീർച്ചയായും വരും ദിവസങ്ങളിൽ അന്വേഷണം തുടരും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ആ സമയത്ത് എവിടെ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഗുരുതരമായൊരു പിഴവ്, ഇത്രയും വലിയൊരു പാലത്തിൻ്റെ പ്രധാന മൂന്ന് ബീമുകൾ ഉറപ്പിക്കുമ്പോൾ ഉണ്ടാവേണ്ട കാര്യമായൊരു മേൽനോട്ടം ഉണ്ടായിരുന്നില്ല. ഘടനാപരമായി ഇതിന് ഈ മണ്ണിൻ്റെ ഉൾപ്പെടെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ബലക്കുറവോ ബലക്ഷയമോ ഉണ്ടായിട്ടുണ്ടോ, അത് സംബന്ധിച്ചൊരു പരിശോധന നടന്നിട്ടില്ല. അത് തന്നെയാണ് ഇത്രയും വലിയൊരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച്. അതിനാൽ തന്നെ വിശദമായ ഒരു അന്വേഷണം, ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന അന്വേഷണ പ്രക്രിയ ആയിരിക്കില്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. വിശദമായൊരു അന്വേഷണം, ഏതൊക്കെ രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള സമഗ്രമായൊരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഏതൊക്കെ ഭാഗത്താണ് പിഴവ്, ആ സാങ്കേതിക പിഴവ് മാത്രമാണെങ്കിൽ പോലും അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ സംഭവിച്ചു എന്നുള്ളത് വിശദമായി അറിയേണ്ടതുണ്ട്. അത്തരമൊരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ തുടക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ ആയുധം കൂടിയാക്കി പോരും മുറുകുന്നൊരു സാഹചര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പൊതുജനത്തിന് മുമ്പിൽ നൽകേണ്ടിയിരിക്കുന്നു. അതും കൂടി മുന്നിൽ കണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കും തയ്യാറാക്കുക. പി ജി, ശരി. ശ്രീധരൻ കുറിയടത്താണ് കൂളിമാട് കടവ് പാലം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് PWD വിജിലൻസിൻ്റെ ഇന്നത്തെ അന്വേഷണത്തിൻ്റെ പരിശോധനയുടെ വിശദാംശങ്ങൾ നൽകിയത്.